ഹായ് ഹലോ, നമസ്കാരം. അപ്പോഴിന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളറ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വെട്ട് തുണിയൊക്കെ കളയണ്ട, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു നല്ല പാവയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവയുടെ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കത്രിക ഉപയോഗിച്ച് നന്നായിട്ട് ആദ്യം വെട്ടി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാലില്ല, താഴത്തൊരു സ്കേർട്ട് പോലെയാണ് കിടക്കുന്നത്. നമ്മുടെ കൈ ഇതിനകത്ത് കയറ്റാവുന്ന ഒരു രീതിയിൽ രണ്ട് കൈയുണ്ട്, ഒരു ഹെഡും ഉണ്ട്. ബാക്കി പോർഷൻ നമ്മൾ താഴോട്ട് ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ സൂചി നൂല് ഉപയോഗിച്ചാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം മെഷീനൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഞാനിങ്ങനെ സൂചി കൊണ്ട് ചെയ്യുന്നത്. മെഷീനുള്ളവർ നിങ്ങൾ മെഷീനെ തന്നെ ലോക്ക് ചെയ്ത് എടുക്കുക. അപ്പം ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പം അതിന് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് വെറും പാവയല്ല, ഇത് മൂവ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാവയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ വർക്കൊക്കെ കാണുന്നവരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പം നമ്മളിതിനകത്ത് കൈയൊക്കെ എന്നിട്ട് നോക്കാം. അപ്പം ഇതുപോലെ ചലിക്കുന്നൊരു പാവയുടെ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് മറച്ച് എടുക്കേണ്ടതുണ്ട്. സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമുക്കൊന്ന് തുണി മറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ തുണിയെ തിരിച്ചിട്ടു. അപ്പം ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ തുണിയിൽ ഒരു ബോള് സെറ്റ് ചെയ്തിട്ട് മൂക്കായിട്ടതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ രണ്ട് കണ്ണുകൂടെ വേണം. കണ്ണൊന്നിലേ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മേടിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് കണ്ണുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗൺ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി കണ്ണൊട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു സ്കേർട്ട് തേച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മളൊരു ഞുറിവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള തുണിയൊക്കെ ഉപയോഗിച്ച് ഞുറിവിട്ട് ഒരു സ്കേർട്ട് പോലെ ചുറ്റും തയ്ച്ച് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, അധികം പണിയൊന്നുമില്ല. മെഷീൻ ഉണ്ടെങ്കിൽ വേഗം പണി തീരും. നമ്മൾ പാഴാക്കി കളയുന്ന വെട്ടുതുണി അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന മറ്റു തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ നല്ല നല്ല പാവകൾ. ഇതിപ്പോൾ ഞാൻ ഒരു സിംഗിൾ ഞുറി ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് തട്ടുതട്ടായിട്ട് താഴോട്ട് കൂടുതൽ ഞുറിവുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഈ പാവ കാണാനായിട്ട്. അപ്പം നിങ്ങൾ അങ്ങനെ കൂടി ട്രൈ ചെയ്ത് നോക്കണം. താഴോട്ട് കൂടുതൽ ഞുറിവൊക്കെ ഇട്ട് തട്ടുതട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. മൾട്ടി കളറൊക്കെ ഉണ്ട്, വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ക്രീം കളർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ലൈറ്റ് റോസ് കളറൊക്കെ ഉണ്ടെങ്കിൽ, ഒരു സ്കിൻ ടോൺ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ അതേ ഞുറിവ് തന്നെ മുകളിൽ ഒരു തൊപ്പി പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഞുറിവിട്ടിട്ടിട്ട് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തൊപ്പി പോലെയായി. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കൈകൊണ്ട് ചെയ്തതാണ്. ഇപ്പോൾ സ്കേർട്ടും കൊടുത്തിട്ടുണ്ട്, ഒരു തൊപ്പിയും കൊടുത്തു. ഇനി നമുക്ക് കണ്ണും ചുണ്ടുമൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം.
അപ്പോൾ അതുപോലെ നമ്മൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ വരച്ചു. ഞാനൊരു റെഡ് കളറിലെ റിബൺ അതിൻ്റെ ഡ്രസ്സിന് മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പാവ നമ്മുടെ കൈ അതിനുള്ളിലോട്ട് കയറ്റിയിട്ട് ഇതുപോലെ അതിനെ മൂവ് ചെയ്യിക്കാം. കൈക്കകത്തോട്ട് നമ്മുടെ കുഞ്ഞു വിരലും തള്ളി വിരലൊക്കെ ഒന്ന് കയറ്റി അതിനെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മൂവ് ചെയ്യാം. ഇത്രീ ടോയ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നോ രണ്ടോ ഒരെണ്ണമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയാണിത് ചെയ്യാനായിട്ട്. വളരെ ഈസി ആയിട്ട് എളുപ്പം ചെയ്യാവുന്നൊരു ക്രാഫ്റ്റാണ്. മൂവ് ചെയ്യുന്ന ക്രാഫ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ അമ്മമാരൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പോകുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഓൾ ഐക്കൺ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കും എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കാണാത്തവർ ബാക്കി നമ്മുടെ ചാനലൊക്കെ കയറി ഒന്ന് ഫുള്ള് കാണണം. ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്രാഫ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. പോരായ്മകളും ഒക്കെ നമ്മളെന്ന് അറിയിക്കണം. അപ്പം അടുത്ത പ്രാവശ്യം ഇതിൽ നല്ല ക്രാഫ്റ്റായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാം. താങ്ക് യു.